ഇപ്പൊ ബൈബിൾ ബൈബിൾ യഥാർത്ഥത്തിൽ അങ്ങേയറ്റത്തെ സാഹിത്യ ഭംഗി നിറഞ്ഞു നിൽക്കുന്ന ഒരു ഗ്രന്ഥമാണ്. എൻ്റെ ജീവിതത്തിലെ നല്ലൊരു കാലം ബൈബിൾ വായന എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായിരുന്നു. ബൈബിളിലെ പല ഭാഗങ്ങളും എനിക്ക് ഹൃദയസ്ഥവുമാണ്. ഇപ്പോൾ എബ്രഹാം ഇസ്ഹാക്കിനെ ജനിപ്പിച്ച്, ഇസ്ഹാക്ക് യാക്കോബിനെ ജനിപ്പിച്ച്, യാക്കോബ് യഹൂദായി അവൻ്റെ സഹോദരങ്ങളെയും ജനിപ്പിച്ചു, യഹൂദ താമരിൽ പാരസിനെയും സാരഹിനെയും ജനിപ്പിച്ചു, പരസ് ഹെസ്രോനെ ജനിപ്പിച്ചു, ഹെസ്രോം ആരാമിനെ ജനിപ്പിച്ചു. അങ്ങനെ പറഞ്ഞ് എനിക്ക് അതിൻ്റെ ഒരു ജീവിതചര്യയുടെ ഭാഗമായിരുന്നു ഒരു കാലം. അപ്പോൾ അതിൻ്റെ സാഹിത്യ ഭംഗിയും അതിൻ്റെ ധ്വന്യാത്മകമായ പ്രയോഗങ്ങളുമെല്ലാം നമുക്ക് വളരെ പഠനാർഹമാണ്. സത്യത്തിൽ നിയമസഭയിലെ വിഷയം ഇതല്ല, പന്നിയുടെയും പട്ടിയുടെയും ഒന്നുമല്ല. അത് ബൈബിള് ജീവിതത്തിൽ ഒരിക്കലും വായിക്കാത്തവർക്ക് തോന്നിയ തെറ്റിദ്ധാരണയാണ്. യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രസംഗം നിയമസഭയിൽ ബൈബിൾ കോട്ട് ചെയ്തുകൊണ്ടായിരുന്നു. മത്തായിയുടെ സുവിശേഷം തന്നെയാണ് അദ്ദേഹം കോട്ട് ചെയ്തത്. അദ്ദേഹം പറഞ്ഞത് ഭരണപക്ഷം വളരെ ആസ്വദിച്ച് കേൾക്കുകയാണ് ചെയ്തത്. അദ്ദേഹം പറഞ്ഞ ആ ഭാഗം, നിങ്ങളുടെ അകം വെള്ളതേച്ച ശവക്കല്ലറകൾക്ക് തുല്യമാകുന്നു എന്ന് വരുന്ന ആ ഭാഗമാണ്. യഥാർത്ഥത്തിൽ ബൈബിളിൻ്റെ മർമ്മം അറിയാത്ത ഒരാൾക്കാണ് തോന്നുന്നു, അയ്യോ ശവക്കല്ലറാണ് നമ്മളെ ആക്ഷേപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു വേണം ഞങ്ങൾക്ക് പറയാം. ഞങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ. തിരിച്ച് ഞാൻ കോട്ട് ചെയ്ത ഭാഗവും ആ ഭാഗം വായിക്കുമ്പോൾ അവിടെ നിങ്ങൾ ഈ പറഞ്ഞതുണ്ടെങ്കിലും അത് പന്നിയെയും പട്ടിയെയും കുറിച്ചല്ല. അതറിയാൻ ബൈബിളിൻ്റെ ഹൃദയത്തെ തൊടണം. ഇപ്പോൾ മത്തായിയുടെ സുവിശേഷം തന്നെ 23 അധ്യായം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നോക്കൂ നിങ്ങൾ, അതിലൊരു പരാമർശമുണ്ട്. കിണ്ടി കിണ്ണങ്ങളുടെ പുറം വെടിപ്പാക്കുന്നതിന് മുൻപ് കുരുടനായ പരീശനെ നീ അതിൻ്റെ അകം വെടിപ്പാക്കും എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട്. ഇത് കേട്ട ഉടനെ, ഓ ഇത് കിണ്ടിയെയും കിണ്ണത്തെയും കുറിച്ച് പറഞ്ഞ കാര്യമാണെന്ന് പറഞ്ഞ് അടുക്കളയിലേക്ക് ഓടിയിട്ട് കിണ്ടിയും കിണ്ണവും എടുത്തുകൊണ്ട് വരുന്ന മാനസികാവസ്ഥയിൽ നിങ്ങൾ ബൈബിൾ വായിക്കരുത്. ബൈബിളിൻ്റെ ഹൃദയത്തെ സ്പർശിക്കാൻ കഴിഞ്ഞാലാണ് ബൈബിൾ എന്താണ് ഉദ്ദേശിക്കുന്നത് അറിയുക. ഞാൻ പരാമർശിച്ച ഭാഗത്തിന് ഒരു ഒറ്റ അർത്ഥമേ ഉള്ളൂ, അത് വളരെ വിശുദ്ധമായതിനെ അർഹിക്കുന്ന പ്രാധാന്യത്തോടെ കാണാൻ കഴിയാത്തവരുടെ മുൻപിൽ അത് കൊടുക്കരുത് എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ അർഹതയുള്ളവർക്കേ അമൂല്യമായത് കൊടുക്കാവൂ. പാത്രം അറിഞ്ഞ് ദാനം ചെയ്യണമെന്ന് വേണമെങ്കിൽ മലയാളത്തിലേക്ക് പരാവർത്തനം ചെയ്യാം. അതല്ലാതെ പന്നിയെ കാണുമ്പോൾ മുത്ത് പന്നിയുടെ മുമ്പിൽ ഇടരുത് എന്ന് അങ്ങനെയല്ല അതിൻ്റെ അർത്ഥം.